വിളിച്ചപ്പാടെന്താ? വഴി മറന്നുണ്ടോ? ഇല്ല, മറന്നിട്ടില്ല. ഒന്നും മറന്നിട്ടില്ല. ഒന്നും. അമ്മയെ, മഹാമായി. ചായ കുടിക്കണമെന്നും ദോശ തിന്നണമെന്നും ഒക്കെ തോന്നുമ്പോ മാത്രം കല്യാണിയമ്മേ ഓർക്കും. എന്നിട്ട് വന്ന് മൂക്കറ്റം തിന്നും വെച്ച് മൂട്ടിലെ പൊടിയും തട്ടി അങ്ങ് പോകും. നടക്കത്തില്ല ഗോപാല. പറ്റ മുഴുവൻ തീർത്തില്ലെങ്കിൽ ഗോപാലിന്റെ എല്ലി ഞാൻ ഊരും കേട്ടോ. ചായയുടെ കൂടെ കല്യാണിയമ്മയുടെ നാല് ചീത്ത വിളി ഞങ്ങൾ കേൾക്കുക, അതിന് പ്രത്യേക സുഖം തന്നെയാണ്. ദോശ ഉണ്ടോ? ദോശ ഒറ്റ തേമ്പിയ കൗണ്ടറിൽ നിന്ന് ഉറങ്ങാൻ പഴയ പോയി കിടന്ന് ഉറങ്ങും മനുഷ്യ. ഓ കല്യാണി അമ്മേ, ഞാൻ വിചാരിച്ച ആന വരേണ്ടതാന്ന്. പൊന്നാനിയില് പുഴങ്കരക്കാവിൽ വെച്ചുണ്ടായ സംഭവം അറിയടോ? അയ്യോ, വെടിക്കെട്ട് കാണാൻ ഉറങ്ങിക്കിടന്നവരുടെ മേലൂടെ ആന വരണ്ട് ചവിട്ടൊരോട്ടല്ലായിരുന്നു. എന്തൊരോട്ടായിരുന്നു! ഇന്നത്തെ ഒരൊറ്റ ആനയും വിശ്വസിക്കാൻ പറ്റില്ല. എത്ര വരച്ചാലും വെള്ളമില്ല. എന്തിനാനയെ പറയുന്നു? ഒരു പൂന വരണ്ടൂന്ന് കേട്ടിട്ടുണ്ടോ? പൂനയോ? പൂച്ചടോ? ഇതാരായി വരുന്നേ? വെളിച്ചപ്പാട് വന്നു വെച്ചാ ഉത്സവം വന്നു. അതെ അതെ. ഇരിക്കൂ, ഒരു ചായ എടുക്കട്ടെ. എടുത്തോളൂ. ഒന്ന് എനിക്കൂ. ഇപ്പൊ കുടിക്കണ്ട, ഉറക്കം പോകും. വേണ്ട. കെട്ടിയോനെടുത്തും തിന്നും കുടിച്ചും കൗണ്ടറിൽ ഇരിക്കുന്നത് കലയല്ലാന്നുണ്ടോ കല്യാണിയമ്മേ? രാജ കൊലയാ മിണ്ടായിരിയുടെ അവിടെ. എങ്ങനെ ഉണ്ടാ കഥനെ? ഉത്സവടിയൊക്കെ കേമ ഉണ്ടോ? നാട്ടുകാർക്ക് ഇപ്പോഴൊക്കെ ചെറിയ വെടി മതി എന്ന് വന്നിട്ടുണ്ടെന്ന് ആണുവാശരി. വെടി വലുതാണെങ്കിലേ നമുക്ക് വല്ലതും കിട്ടും. അതെങ്ങനെ? അമ്പലത്തിലെ പൊതുവെടിക്കാരനായിട്ടും തെക്കുമ്പുറത്തോട്ടല്ലേ കഥനയുടെ ചായവ്. നിന്റെ എല്ലാം വെടി തീരാൻ പോന്ന് കൂട്ടിക്കോ. വെടി തീരാൻ പോണത് വടക്കുംപുറത്തുകാരുടെയോ തെക്കുംപുറത്തുകാരുടെയോന്ന് ഉത്സവം വരുമ്പോ നാട്ടുകാർ പറഞ്ഞു. രണ്ടു കൊല്ലം നാട്ടുകാർ കാണുന്നു ഉത്സവം കേമായിട്ട് നടക്കണ വെച്ചാ വടക്കം പ്രക്കാർ തന്നെ നടത്തണമെന്ന് കാക്കയും പൂച്ചയും കൂടെ പറയാൻ തുടങ്ങിയിരിക്കണു. ഞാൻ പിന്നെയും പറയുന്നു, അധികം അങ്ങോട്ട് കേറണ്ടോ? അധികം അങ്ങോട്ട് എന്തിയോ? അടിക്കുന്നവർ അസൗകര്യം ഉണ്ടാക്കാതെ ഒന്ന് മാറി കൊടുക്കും കല്യാണമ്മേ. ഞാൻ അല്ലേ തറവാട്ടിലെ കാർന്നോമാര് തമ്മിൽ കടിപിടി കൊടുത്തേന്. നിങ്ങക്ക് നാട്ടുകാർക്കെന്താ? കലാമണ്ഡലം കൃഷ്ണനാരുടെ നളൻ, പൂമുല്ലക്കേശവന്റെ ദമയന്തി. എന്താ കഥ, എന്താ ഭാവരസങ്ങൾ! ഇന്നും ഓർമ്മയുണ്ട്. ജന്മത്തിന് മറക്കില്ല. വലിയ കാരണവരുണ്ട് അന്ന്. അതൊരു കാലാണേ. എന്തേ? പത്ത് മണിന്നാ വക്കീൽ പറഞ്ഞത്. അവരൊന്ന് കാത്തിരിക്കണ്ടാവും. ഉണ്ടാവും, ഉണ്ടാവണല്ലോ. തെക്കുംപുറത്തുകാര് വടക്കുംപുറത്തുകാർക്ക് വേണ്ടി ഇച്ചി കാത്തിരിക്കണം. ഒട്ടും മുഷിയില്ല. ഓ എന്താ അവിടെ കുറിപ്പേ? നീരസം ഒന്നും ഉണ്ടാവാണ്ട് ഉത്സവത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന വെച്ചാ. നീരസമുള്ളവര് അങ്ങനെ നീറിക്കൊണ്ടിരിക്കും. ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയല്ലോ അമ്മൂട്ടിയമ്മേ. ഞാൻ ഈ തറവാട്ടില് രണ്ടാം മരുവനായിട്ട് എന്ന് കാലുകുത്തിയോ അന്ന് തുടങ്ങിയതാ മൂത്ത മരുവന്റെ ഒരു കൂട്ടം മുഖം കറപ്പിക്കല്. എന്തേ കാരണം? പച്ചയ്ക്ക് എന്നെ കൂടെ പറയാം. അസൂയ. തറവാട്ടിൽ പിറന്നവരാകുമ്പോ ഇത്തിരി നിറം ഉണ്ടാവുക, ഒത്ര ഉയരം ഉണ്ടാവുക, അത്യാവശ്യത്തിന് മുഖസ്ഥ ഉണ്ടാവുക. കുറ്റാണോ ഇതൊക്കെ? ഇതൊന്നും കണ്ടങ്ങോട്ട് പിടിക്കില്ല വെച്ചാൽ എന്താണ് പറയാ? അസൂയെന്നല്ലാണ്ട് അവസാനം വന്ന് വന്ന് തറവാട് ഭാഗം വെക്കുന്ന അവസരം എത്തില്ലേ കാര്യങ്ങള്? അതൊക്കെ ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? ഉത്സവത്തിന്റെ കാര്യമാവുമ്പോ പാതി അവകാശം അവർക്കൂടെ വെച്ചിട്ടുള്ള സ്ഥിതിക്ക്. അവര് പറയണത് എന്താച്ച കുറെ നമ്മളും കേൾക്കാന്നാ ഞാൻ പറയണത്. അമ്മൂട്ടിയമ്മ കൂടുതൽ പറഞ്ഞു പോകുന്ന ഒരു സംശയം. അമ്മായി പറയണതിലും കാര്യമില്ല അമ്മാവേ. ഉത്സവം നടത്താനുള്ള അവകാശം സമം സമം നാ കോടതി പറഞ്ഞിട്ടുള്ളൂ. അനന്തരം എന്റെ പിന്തുണയായി. ഇനിയിപ്പൊ കുറുപ്പം പറയാ എന്താച്ചാൽ? കുറുപ്പിനൊന്നും പറയാനില്ല. അവിടുന്ന് കൽപ്പിക്കുക, അത് ചെയ്യുക, അതന്നെ. നീ പോയിട്ട് ഇനി നേരായല്ലോ. ഒരാളെ കൂടെ കൂട്ടായിരുന്നില്ല നിനക്ക്. ഹായ്. തങ്ങൾക്ക് അമ്പലത്തിൽ പോയിട്ട് എന്തേ കണ്ടേ? ആനയെ കണ്ടോ? ആൽമരം കണ്ടോ? എന്നാൽ ഞങ്ങടെ പുറപ്പെടുവന്നെ. താനും വരിക. എന്ന് വെച്ച് മുതിർന്നവര് കാര്യങ്ങൾ തീരുമാനിക്കുമ്പോ ഇടയ്ക്ക് കയറി ഒരുട്ടം സംസാരിക്കല് വേണ്ട. ഈയിടെ ആയിട്ടെന്താ തെക്കുംപുറത്തുകാരോട് ഇസി അലുവൊക്കെ തോന്നണ്ടല്ലോ. അത്രയ്ക്ക് അങ്ങോട്ട് വേണ്ട. കുറുപ്പേ ഇറങ്ങ.
പടക്കം പുറത്തുകാരെ നോക്കി വഴി കണ്ണു നട്ട് കാത്തിരിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. ഇനി ഇവിടെ ഉണ്ടാവുകയില്ല. വക്കീൽ അദ്ദേഹത്തിനോട് പറഞ്ഞ ഒരൊറ്റ വാക്കിനെ മാനിച്ചാ ഞാനിവിടെ വരെ വന്നു. അവർ വരാതിരിക്കില്ല. വേണ്ട വക്കീലെ, കാര്യങ്ങൾ കൂടി ആലോചിച്ച് നടത്തണമെന്നുള്ള വിചാരം അവർക്കില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കെന്തോന്നാ? നടക്കും പോലെ നടക്കട്ടെ. നടക്കും പോലെ നടത്താനാണെങ്കിൽ പിന്നെ എന്നെ പോലെ ഒരു റിസീവർ എന്തിനാ? അവകാശ തർക്കത്തിന് അന്ത്യവിധി ഉണ്ടാകുന്നത് വരെ ഉത്സവം ഇരുവിഭാഗക്കാരും തുല്യമായി പകുത്ത് പ്രശ്നം കൂടാൻ നടത്തുക എന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കോടതി വിധിയാണ്. യു ഹാവ് ടു ഒബ്ലൈജ്. ചെയ്യാം, തയ്യാറാണ്. പക്ഷേ കോടതി വിധി ഞങ്ങൾ മാത്രം മാനിച്ച പോരല്ലോ. ആരാരെ മാനിക്കണം മാനിക്കണ്ടെന്നൊക്കെ നല്ല നിശ്ചയമുണ്ട് വടക്കമ്പുറത്തുകാർക്ക്. കൂടുതൽ അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് വന്നാൽ പഴയത് ഞാനെന്ന് അങ്ങോട്ട് ഇളക്കും. പ്ലീസ് നമുക്ക് കാര്യത്തിലേക്ക് നീങ്ങാം. ഒരു മണിക്കൂറിൽ കൂടുതലായി വക്കീലദ്ദേഹം ഇവിടെ വന്ന് കുത്തിയിരിക്കാൻ തുടങ്ങിയിട്ട്. എന്നാ പിന്നെ നിൽക്കാറില്ല. ഇതിനാണ് പറയുന്നത് നെകളിപ്പെന്ന്. ഇതിന് മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല. പറയാൻ തരില്ല വെച്ചാൽ എഴുത്തൊന്നാലും മതി, മുഷിയില്ല എന്ന് പറയാ. ജാനു, ഈ കിണറിന് എത്ര അടി താഴ്ച വരും? എത്ര അടി താഴ്ച വരും? താനൊന്ന് ഇറങ്ങി നോക്ക്, അപ്പൊ അറിയാം. ചിങ്കരിക്കാൻ വന്നിരിക്കുന്നു ഭാഷകളെ. വെറുതെ അല്ലടി നീയൊക്കെ ഇവിടെ ഇങ്ങനെ വെള്ളം കോരി കിടക്കണേ. ഒറ്റതിനും പിടിച്ചതിനൊക്കെ തെക്കുംപ്രങ്കാരോട് മെക്കെട്ട് കയറാൻ വരല്ലേ വടക്കുംപ്രങ്കാരനവരുടെ പണി. അക്കം കിട്ടുമ്പോ നാല് വർത്താനം പറഞ്ഞു വെച്ച് കുറ്റമൊന്നും ഇല്ല. എന്നാലും ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് എന്തൊക്കെ ഉണ്ടാവോ ആവോ? അമ്മായി ഇല്ല, ഒന്നും ഉണ്ടാവില്ല ഉറപ്പാ. ആ ഭാഗം കേക്കെ ചിപ്സിന് വിട്ടുതരാ. വേണ്ട, എഴുന്നേൽക്കണ്ട. ഇവിടെ ആരും അതിന് എഴുന്നേറ്റില്ലല്ലോ. എഴുന്നേറ്റില്ലെങ്കിൽ വേണ്ട, അതും പറഞ്ഞ് തർക്കിക്കാൻ ഞാനില്ല. കമലാസിനോട് ഞാനൊരു കാര്യം കഴിഞ്ഞവണയും പറഞ്ഞിട്ടുള്ളതാണ്. ഈ അടുക്കള ഭാഗത്ത് കൂടെയുള്ള വരവ് എനിക്ക് അത്ര പിടിക്കുന്നില്ല. അറിയാം, ഓർമ്മയുണ്ട്. വല്യമ്മായി മാത്രല്ല പല അമ്മായിമാരും എന്നോട് ചോദിക്കാറുണ്ട്. ആ അമ്മായിമാരോട് പറയണത് പോലെ തന്നെ ഈ വല്യമ്മായോടും പറയണു. സ്ത്രീജനങ്ങൾ ഇരിക്കുന്നിടത്ത് ഐശ്വര്യമുള്ളൂ, ഐശ്വര്യമുള്ളിടത്ത് കമലാസന കുറിപ്പ് ഉണ്ടാവൂ. തെറ്റാന്ന് വെച്ചാലും കമലാസന കുറിപ്പ് പിൻഭാഗത്തോടെ വരൂ. മാപ്പാക്കണേ അമ്മായി, അറിയാതെ പറഞ്ഞു പോയതാ. ഇത് ഈ പറഞ്ഞ പോലെ അച്ഛനോട് പറയാനുള്ള ധൈര്യമുണ്ടോ കുറിപ്പിന്? അതും ഇതും പറഞ്ഞ് വെറുതെ എന്നെ വിഷമിപ്പിക്കണ്ട കേട്ടോ. കുട്ടി എന്ത് കെ കെ ചിറ്റിന്റെ സാരി ചിറ്റിൽ ചേർന്നില്ല? എനിക്ക് ആവശ്യത്തിന് സാരി ഒക്കെ ഉണ്ടല്ലോ. എന്നാ പിന്നെ പാത്ര ചിറ്റി, പാദസര ചിറ്റി, ട്രാൻസിസ്റ്റർ ചിറ്റി, അങ്ങനെ തരുണീമണികളുടെ അഭിരുചിക്കനുസരിച്ച് ഈ ഭൂമുഖത്തുള്ള എന്തിനേയും ചിട്ടിയുടെ പരിധിയിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന് തെളിയിച്ചിട്ടുള്ള ഒറ്റ ചിട്ടിക്കമ്പനി എവിടെയുള്ളൂ? കെ കെ ചിറ്റ്സ് ആൻഡ് ഫൈനാൻസിയേഴ്സ്. അശ്വതി കുട്ടിയോട് മാത്രം പറയാൻ വേറൊരു കാര്യമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അങ്ങനെ അശ്വതി കുട്ടിയോട് മാത്രം പറയണ്ട, ഞാനും കൂടെ കേക്കട്ടെ. നിർത്ത്, ഞാൻ തുടങ്ങാൻ പോകുന്ന പാത്ര ചിട്ടിയുടെ ഉദ്ഘാടനം ഈ ഇരിക്കുന്ന പാവപ്പെട്ട അശ്വതി കുട്ടിയെ കൊണ്ട് നിർവഹിപ്പിക്കാൻ വല്യമ്മായിയുടെ അനുവാദം ചോദിക്കാനാണ് ഞാൻ വന്നത്. അല്ലാതെ അമ്മായി തെറ്റിദ്ധരിച്ചിരിക്കുന്ന പോലെ അശ്വതി കുട്ടിയോട് സിംഗരിക്കാനോ കൊഞ്ചി കുഴയാനോ അല്ല ഞാൻ വന്നതെന്ന് ഞാനിവിടെ ഊന്നി ഊന്നി പറയുകയാണ്. അടുക്കള ഭാഗത്ത് കൂടെ പോകണ്ട. അടുക്കള ഭാഗത്ത് പോകണില്ല.